മലയോര മേഖലയിലേതുപോലെ കാട്ടുപന്നി ശല്യത്താൽ വലയുകയാണ് തീരപ്രദേശങ്ങളിലെ കർഷകർ. പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ കർഷകർക്ക് പറയാനുള്ളത് ദുരിതങ്ങളുടെ കഥകൾ മാത്രം. ജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുവാനുള്ള നിയമ ഭേദഗതി ഓർഡിനൻസിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് കഴിഞ്ഞ ദിവസമാണ്. തീരുമാനം ആശ്വാസകരമാണെങ്കിലും വനാതിർത്തിയിൽ മാത്രമാണ് ഇത് നിലനിൽക്കുക എന്ന ആശങ്കയിൽ തന്നെയാണ് തീരദേശങ്ങളിലെ കർഷകർ. പയ്യന്നൂർ ഒരു വനാതിർത്തി പ്രദേശമല്ല, പക്ഷേ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ കൃഷി ഏറെക്കുറെ അസാധ്യമായ മലയോര പ്രദേശങ്ങൾക്ക് സമാനം തന്നെയാണ് ഇവിടെയും സാഹചര്യം. പന്നിമിക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് രാത്രി ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഈ മഴ വരുന്ന സമയത്ത് പറഞ്ഞാൽ ഈ പുഴയിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ എല്ലാം കരയിലേക്കാണ് വരുന്നത്. വന്ന് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ മരട്ടിലുള്ള സാധനങ്ങളേക്ക് വെള്ളം എല്ലാം കുത്തി ഇളക്കി അത് വെള്ളത്തിലൊഴിച്ച് പോകും. അമ്മ തന്നെ ഇപ്പം നെല്ല് വിതച്ച സമയത്ത് അതൊക്കെ തന്നെ രാത്രി വന്നിട്ട് കംപ്ലീറ്റ് നശിപ്പിച്ച് പോയിന്. കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം എന്ന് പറഞ്ഞാൽ വന്നിട്ട് കുത്തി അതുമാത്രം വെള്ളരി പച്ചക്കറി നടന്ന സമയത്ത് ഒന്നും ബാക്കിയേക്കില്ല. എല്ലാം വന്ന് തിന്നിട്ട് കംപ്ലീറ്റ് വാഴയുടെ അടിഭാഗം എല്ലാം കുത്തി കളിച്ചിട്ട് അതിൻ്റെ അടിഭാഗം തിന്നിട്ട് പോകും. അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് വേറെ സ്ഥലത്ത് നട്ടാലും അത് കട്ട് ചെയ്തിട്ട് അതും പിറ്റേന്ന് ദിവസം വന്ന് കളിച്ചിട്ട് അങ്ങ് പോകും. തിന്നൊന്നുമില്ല, അതിലൊന്നും ഉണ്ടാവില്ല, അതും കളിച്ചിട്ട് അങ്ങ് പോകും. മിക്കവാറും ഭയങ്കര ദ്രോഹമാണ്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പം പച്ചക്കറി ആയാലും ഏത് സാധനവും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുള്ളത്. പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിൽ നെൽകൃഷി തന്നെ സാധ്യമല്ലാതാക്കി തീർക്കുന്ന രീതിയിലാണ് കാട്ടുപന്നി കൂട്ടങ്ങളുടെ ആക്രമണം. പച്ചക്കറി കൃഷിക്കും കിഴങ്ങുവർഗ കൃഷിക്കും രക്ഷയേയില്ല. കൃഷി ചെയ്യുവാനുള്ള മനസ്സു തന്നെ മടുത്തുപോയ സാഹചര്യത്തിലാണ് ഇവിടുത്തെ കർഷകർ. ഇവിടെ ഈ പന്നി ശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു നിലയാണ് പയ്യന്നൂർ ഭാഗത്തുള്ളത്. ഇവിടെ ഇപ്പോൾ കരുവാച്ചേരി, മാവിച്ചേരി, കണ്ടങ്ങാളി, പുഞ്ചക്കാട് അടക്കം ഈ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ പന്നി വന്ന് എല്ലാ കൃഷിക്കാരുണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗങ്ങളും നശിപ്പിക്കുന്ന ഒരു നിലയിപ്പം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടത്തിൽ ഞാറിട്ടു, അത് വെള്ളം കയറിപ്പോയി. എന്നിട്ട് പറമ്പിൽ ഞാറിട്ടു, ആ പറമ്പിൽ ഞാറിട്ടത് മുഴുവനും കുത്തി മാന്തി കളഞ്ഞു. എന്നിട്ട് കാർഷിക സർവകലാശാലക്കാർ അവർ വന്നിട്ട് അതിനൊരു മരുന്നെല്ലാം അടിച്ചിട്ട് പോയി. ആ മരുന്നിനൊന്നും രണ്ട് ദിവസത്തെ ഒരു ഇതുപോലും ഉണ്ടായിട്ടില്ല. രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വന്ന് എല്ലാം കുത്തി മാന്തി കളഞ്ഞു. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനായി വനം വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പയ്യന്നൂർ മേഖലയിൽ എത്തിയിരുന്നു. എന്നാൽ പന്നിശല്യത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. മിക്ക കർഷകരും സാരിപ്പോലുള്ള തുണികൾ കൊണ്ട് മറച്ചുകെട്ടിയാണ് കൃഷി നടത്തുന്നത്. പന്നികളുടെ അടുത്ത് ഇത്തരം പല തന്ത്രങ്ങളും പലപ്പോഴും പരാജയപ്പെടുന്നുമുണ്ട്. കാട്ടുപന്നികളെ നിയന്ത്രിക്കുവാനുള്ള കർശന നടപടികൾ അടിയന്തിരമായി ഉണ്ടാകണമെന്നാണ് ഓരോ കർഷകനും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.